നമസ്കാരം സന്ദീപ് വാര്യനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തുറന്ന പോരിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഏറ്റവും വിവാദമായ പോസ്റ്റിന് മറുപടി അർഹിക്കുന്നില്ല എന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ പോലും ബി ജെ പിയിൽ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പിളർപ്പുകളും ഒക്കെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് സുരേന്ദ്രന്റെ പ്രതികരണം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് ഹലാൽ ഹോട്ടലുകളിലൊക്കെ തുപ്പുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത് ബ്രാഹ്മണരും ഹോട്ടലുകൾ നടത്തുന്നുണ്ടല്ലോ അവിടെ ഇത് കാണുന്നില്ലല്ലോ എന്നുള്ള പരാമർശം സുരേന്ദ്രൻ രണ്ടു ദിവസം മുമ്പ് നടത്തിയിരുന്നു ഇന്നലെ മാധ്യമപ്രവർത്തകർ അത് ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് എവിടെയാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് എന്നൊരു ചോദ്യമാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചോദിച്ചിരുന്നത് അതുമായിട്ട് തെളിവുകൾ പോയപ്പോൾ സുരേന്ദ്രൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെയാണ് സന്ദീപ് വാര്യനും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സന്ദീപ് വാര്യർ പറയുന്നത് ബി ജെ പിയുടെ നില നേരെ വിപരീതമായിട്ടുള്ള ഒരു നിലപാടാണ് അതുകൊണ്ട് ബി ജെ പി വെട്ടിലാക്കിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ എന്ന് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റോടെ നിസ്സംശയം പറയാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ കടയിൽ വർക്ക് ചെയ്യുന്നത് ഒരു മുസ്ലിം മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് ഓട്ടോറിക്ഷക്കാരനും പച്ചക്കറി കടക്കാരനും അങ്ങനെ എല്ലാ മുസ്ലീങ്ങളല്ലല്ലോ പലവിധ മതക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഒരു വ്യവസായം എന്ന് പറയുന്നത് ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അതിൽ ഒരാളുടെ പോസ്റ്റ് മതി ആ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ അതുകൊണ്ട് കൂടി തന്നെ നീങ്ങണം വികാരമല്ല വേണ്ടത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് സത്യം പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ ആ പോസ്റ്റ് കണ്ടതിന് ശേഷം പലരും ഞെട്ടിപ്പോയി ഇത് സന്ദീപ് വാര്യർ തന്നെയാണോ സന്ദീപ് വാര്യറിന് ബോധം എന്ന് തൊട്ട് വന്നു സന്ദീപ് വാര്യറിന് ആരാണ് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹാക്ക് ചെയ്ത് ഇതുപോലുള്ള നല്ല പോസ്റ്റുകളൊക്കെ ഇടുന്നത് തുടങ്ങി നിരവധി ട്രോളുകളൊക്കെ വന്നിരുന്നു അതായത് ബി ജെ പിയുടെ നിലപാടിന് വിരുദ്ധമായി തന്നെ സന്ദീപ് വാര്യർ ഇത് പറയുമ്പോൾ ബി ജെ പി ിലും ബി ജെ പി പ്രവർത്തകർക്കുള്ളിലും ബിജെപിയെ സ്നേഹിക്കുന്നവർക്കുള്ളിലും വിരുദ്ധമായ ഒരു നിലപാട് തന്നെയാണ് സന്ദീപ് വാര്യർ നടത്തിരിക്കുന്നത് വിവാദമായിട്ടുള്ള ആ പോസ്റ്റിന് കീഴിൽ ബി ജെ പിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്നത് സന്ദീപ് വാര്യറിന് എന്ത് യോഗ്യതയുണ്ട് ഇത് പറയാൻ സന്ദീപ് വാര്യർ ചിലപ്പോൾ തുപ്പൽ തിന്നുന്ന അല്ലെങ്കിൽ തുപ്പലുള്ള ഭക്ഷണം കഴിക്കുമായിരിക്കും നമ്മളെ അത് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എതിർത്തുകൊണ്ട് സന്ദീപ് വാര്യരുടെ എതിർത്തുകൊണ്ടും സന്ദീപ് വാര്യരുടെ പോസ്റ്റിനെ എതിർത്തുകൊണ്ടും ബി ജെ പി നേതാക്കൾ കമന്റ് സെക്ഷനിൽ എത്തിയിരുന്നത് അല്ലെങ്കിൽ ബിജെപി പാർട്ടിയെ വിശ്വസിക്കുന്നവർ എത്തിയിരുന്നത് എന്നുള്ളതാണ് എന്നാൽ പലരും പറഞ്ഞിരുന്നത് സന്ദീപ് വാര്യൻ ഈ പറഞ്ഞത് നല്ല വിവേചനത്തോടുള്ള കാര്യമാണ് ഇത് ഫേസ്ബുക്കിൽ പറയാതെ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് പറയണം ബി ജെ പി കാരോട് പറയണം പറയുക ഈ കാര്യങ്ങളെന്നാണ് ഇത് സന്ദീപ് വാര്യരോട് മറ്റ് ചില ആളുകൾ സൂചിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് അതായത് വ്യക്തമായും സുരേന്ദ്രൻ പറഞ്ഞതിന് നേരെ വിപരീതമായി ബി ജെ പിയുടെ നിലപാടിന് നേരെ വിപരീതമായി തന്നെയാണ് സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് എന്നുള്ളതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ത് നിലപാടാണ് ഈ പോസ്റ്റിന്മേൽ സ്വീകരിക്കുക എന്നുള്ളതായി മറ്റ് കണ്ണുകളിലേക്ക് പോയത് എന്താണ് ബി ജെ പിയുടെ നിലപാട് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം അത്രമാത്രം വിവാദവും അത്രമാത്രം ഷെയർ ചെയ്യപ്പെട്ടതും അത്രമാത്രം സംസാരിക്കപ്പെട്ടതും ഒരു പോസ്റ്റായിരുന്നു സന്ദീപ് ഭാര്യറിന്റെ പോസ്റ്റ് ഹലാൽ ഹോട്ടലിൽ തുപ്പുന്ന ഭക്ഷണങ്ങളാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു മാത്രമല്ല പാരഗൺ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിനുള്ളിൽ അവിടെ ചിത്രീകരിച്ച ഒരു വീഡിയോയും വളരെയധികം വൈറലായിരുന്നു അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ഹിന്ദുക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണെന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പാരഗൻ്റെ മുതലാളി അല്ലെങ്കിൽ പാരഗൺ ഹോട്ടൽ തന്നെ ഇതുമായി രംഗത്ത് വന്നിരുന്നു ഒരു പരാമർശവുമായി എത്തിയിരുന്നത് ഞങ്ങൾ കുറേ കൊല്ലങ്ങളായിട്ട് ജാതി മതഭേദമന്യ എല്ലാവർക്കും നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് എന്ന് പാരകണും രംഗത്ത് വന്നതോടുകൂടി തന്നെയാണ് സന്ദീപ് വാര്യറിൻ്റെ പോസ്റ്റും കൂടി പാരകന്റെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേക്കും ബി ജെ പിക്ക് ഒരു തുറന്ന പോരിലേക്ക് തന്നെയാണ് സന്ദീപ് വാര്യർ നീങ്ങുന്നത് സന്ദീപ് വാര്യറിൻ്റെ ഈ പോസ്റ്റിന് മറുപടിയേ അർഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന വാക്യവും അതായത് ബി ഒരു തുറന്ന പോരിലേക്ക് നീങ്ങുന്ന ഒരു സാധ്യത ഹലാൽ വിഷയത്തിൽ രണ്ട് നിലപാടിൽ ബി നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം സന്ദീപ് വാര്യർ ിലപാടെടുക്കുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മറ്റൊരു നിലപാടെടുക്കുന്നു ബി ജെ പിയിലുള്ളിൽ തന്നെ ഒരു തുറന്ന പോരിലേക്ക് ഹലാൽ വിഷയം നീങ്ങുന്നു വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലേക്കും ഈ പോര് തുടരുമോ അതോ എങ്ങനെയായിരിക്കും ആരെങ്കിലും ഒരു നിലപാട് പിൻവലിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ട കാര്യങ്ങൾ